എപ്പോഴെല്ലാം യുദ്ധം നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന ചരിത്രമാണ് പാകിസ്ഥാന് പറയാനുള്ളത്. ഇന്ത്യക്ക് മുന്നിൽ പരാജയ കഥകളാണ് പാകിസ്ഥാന് എന്നും പറയാനുള്ളതും. അതിനാൽ തന്നെ സൈക്കോളജിക്കൽ മൂവിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇന്ത്യയുമായി പാകിസ്ഥാൻ യുദ്ധത്തിനില്ലെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുക കൂടിയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇന്ത്യയുമായി ഒരിക്കലും യുദ്ധത്തിന് തുടക്കമിടില്ലെന്നും പാകിസ്ഥാനും ഇന്ത്യയും ആണവ ശക്തികളാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. ലാഹോറിൽ ഗവർണറുടെ വസതിയിൽ സിഖ് വിഭാഗത്തെ അഭിസംബോധന ചെയ്ത സംസാരിക്കവെയാണ് ഇമ്രാൻഖാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് അയവില്ലാതെ തുടരുന്നതിനിടെയായിരുന്നു ഇമ്രാൻഖാന്റെ നിർണായക പ്രഖ്യാപനം. ഞങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിനും തുടക്കമിടില്ല. പാകിസ്ഥാനും ഇന്ത്യയും ആണവ ശക്തികളാണ്. സംഘർഷം മൂർച്ഛിച്ച് യുദ്ധത്തിലേക്ക് പോയാൽ ലോകത്തിനാകെ അത് ദോഷം ചെയ്യും. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ വിജയിക്കുന്നവർക്കും നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടാവും. ഒട്ടനവധി പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും ഇത് കാരണമാകുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം അവസാനിപ്പിച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു. ഈ വർഷം ആദ്യം കാശ്മീരിലെ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ഇതോടെ പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഇന്ത്യയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് പാകിസ്ഥാൻ പലതവണ രംഗത്ത് വന്നിരുന്നു. കാശ്മീർ വിഷയത്തെ ദേശീയ അന്തർദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ശ്രമിച്ചെങ്കിലും പരാജയം മാത്രമായിരുന്നു ഫലം. ആദ്യം പ്രകോപന പ്രസംഗവുമായി ഇമ്രാൻഖാനും പാക് മന്ത്രിമാരും രംഗത്തെത്തിയെങ്കിലും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചുട്ട മറുപടി നൽകിയതോടെ അവർ പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ ജമ്മു കാശ്മീരിനെ കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാന് നിയമാധികാരമില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിലൂടെ കാശ്മീർ ജനതയ്ക്ക് ഗുണം മാത്രമാണ് ഉണ്ടാവുകയെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. ജപ്പാൻ പ്രതിരോധ മന്ത്രി ടാക്കേഷി ഇൽവാവയുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തു. ഭീകരവാദത്തെ അവരുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ ഇന്ത്യ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂവെന്നും ഇന്ത്യയുടെ നിലപാട് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഇനി കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം ദേശീയ അന്തർദേശീയ തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.